ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി വെന്നിക്കൊടി നാട്ടുന്നത് ശശി തരൂരാണ്. കോൺഗ്രസ് വോട്ടുകൾക്ക് പുറമെ പൊതുജന വോട്ടും നേടിയാണ് തരൂർ വിജയം ആവർത്തിക്കുന്നത്. എന്നാൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലം കൂടിയാണിത്. ആഞ്ഞു പിടിച്ചാൽ കൂടെ പോരുമെന്ന് പാർട്ടി വിശ്വസിക്കുന്ന മണ്ഡലം. നേമം നിയമസഭാ മണ്ഡലത്തിൽ നേടിയ വിജയം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും ആവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനെ 2019 ബി ജെ പി കളത്തിലിറക്കിയത്. എന്നാൽ 15,000 നിന്ന് ഭൂരിപക്ഷം 100,000 ഉയർത്തുകയായിരുന്നു ശശി തരൂർ. 2009 സമാനമായ തേരോട്ടം തന്നെ 2019 തരൂർ ആവർത്തിച്ചു. എന്നാൽ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ ചർച്ച നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്നാണ്. ഇക്കാര്യത്തിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി സംസ്ഥാന നേതൃത്വം ഒരുറപ്പ് നൽകിയിട്ടില്ല. 24 ന്യൂസിൻ്റെ പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു ചർച്ചയില്ലെന്നും ബി ജെ പി അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നും മാത്രമാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മത്സരിക്കണമെന്ന ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകർ പറയുന്നു. അതേസമയം കോൺഗ്രസ്സിന് വേണ്ടി 4 തവണയും ശശി തരൂർ തന്നെ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ധാരണയായിട്ടില്ല. എന്നാൽ പകരം വയ്ക്കാൻ മറ്റൊരു നേതാവ് ഇല്ല എന്ന കാരണത്താൽ കോൺഗ്രസ് വീണ്ടും ശശി തരൂരിനെ തന്നെ മത്സരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും തരൂർ 100,000+ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പ്രതീക്ഷിക്കുന്നു.